നമസ്കാരം. മാക്സ്വെല്ലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2004 പുറത്തിറങ്ങിയ ഒരു ഇറാൻ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ. ചിത്രത്തിൻ്റെ പേര് മർമൗലാക്ക് അഥവാ ദ ലിസാർഡ്. കമാൽ തബരീസിയാണ് ഈ കോമഡി ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തി പർവീസ് പരസ്റ്റോയിയാണ്. സാധാരണയായി ഇറാൻ ചലച്ചിത്രങ്ങളിലൊക്കെ പ്രമേയങ്ങൾ വളരെ ഹൃദയസ്പർശിയായ, വളരെ ബുദ്ധിമുട്ടനുഭവിക്കുന്ന അങ്ങനെയുള്ള ചുറ്റുപാടുകളിലൊക്കെ ഉള്ള സിനിമകളാണ് കൂടുതലായി കാണാറ്. കോമഡി ചിത്രങ്ങളൊക്കെ വളരെ കുറവാണ് ഇറാനിൽ നിന്ന്. പക്ഷേ മർമൗലാക്ക് ദ ലിസാർഡ് എന്ന ചിത്രം വളരെ മനോഹരമായ, വളരെ ബ്രില്യൻ്റായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള ഒരു കോമഡി ചിത്രമാണ്. എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റാവുന്ന വളരെ മനോഹരമായൊരു ചിത്രം തന്നെയാണ്. ചിത്രത്തിൻ്റെ കഥ എന്ന് വെച്ചാൽ, ചിത്രത്തിൽ ആദ്യം തന്നെ കാണിക്കുന്ന ഒരു ജയിലാണ്. അപ്പോൾ ആ ജയിലിൽ ഒരു ജയിൽ പുള്ളിയെ പുതിയതായിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. റേസ മർമൗലാക്ക് എന്നാണ് ആ ജയിൽ പുള്ളിയുടെ പേര്. ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾ സ്ഥിരമായി മോഷണം നടത്തിയിട്ടാണ് ഇയാളെ ജയിലിൽ കൊണ്ടുവരാറ്. അപ്പോൾ ഇത്തവണ ഇയാളെ മോഷണത്തിന് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുവന്നപ്പോൾ അവിടുത്തെ ഒരു ജയിൽ വാർഡനുണ്ട്. അദ്ദേഹത്തിന് വലിയ നിർബന്ധമാണ് ഈ ജയിൽ പുള്ളികളെയൊക്കെ നല്ല മനുഷ്യരാക്കി മാറ്റാം, മാനസാന്തരപ്പെടുത്തിയിട്ട് അയാൾ അവിടെ നിന്ന് അവരെ പറഞ്ഞയക്കുമെന്ന് വളരെ നിർബന്ധം പിടിക്കുന്ന ഒരു ജയിൽ വാർഡനാണ് അദ്ദേഹം. ചിത്രത്തിലെ കഥാനായകനായ റേസ മർമൗലാക്കിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം എത്ര ഉയരത്തിലുള്ള ബിൽഡിങ്ങും തൻ്റെ വെറും കൈകൊണ്ട് അദ്ദേഹം ഞൊടിയിടയിൽ കയറി ഏത് ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് എത്താനുള്ള ഒരു കഴിവുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രത്തിന് പേര് മർമൗലാക്ക് അഥവാ ദ ലിസാർഡ് എന്ന് വന്നത്. ജയിൽ ജീവിതത്തിൽ റേസ മർമൗലാക്ക് ഒട്ടും സംതൃപ്തനല്ല. അവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണം എന്നുള്ള ചിന്തയിലായിട്ടാണ് ഇയാളത് അവിടെ ജീവിക്കുന്നത്. ഈ അവസരത്തിൽ ആളെ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുകയും അങ്ങനെ അയാളെ ഹോസ്പിറ്റലാക്കുകയും ചെയ്യുന്നു. ഹോസ്പിറ്റൽ വെച്ച് ഇദ്ദേഹം ഒരു മൗലവിയുമായി പരിചയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ കഥാനായകനാകട്ടെ ഈ മതപരമായ കടുത്ത നിയമങ്ങളിലും മറ്റും വളരെയധികം എതിർപ്പുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹവും ആ മൗലവിയുമായൊക്കെ ഇടയ്ക്കിടയ്ക്ക് വർത്തമാനങ്ങളും തർക്കങ്ങളൊക്കെ നടക്കാറുണ്ട്. ഒരു ദിവസം ഈ റേസ മർമൗലാക്ക് എന്ന തടവ് പുള്ളി നമ്മുടെ മൗലവി കുളിക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ കോട്ടും പിന്നെ അദ്ദേഹത്തിൻ്റെ തലപ്പാവൊക്കെ വെച്ച് ആൾമാറാട്ടം നടത്തി മൗലവി എന്ന രൂപത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇങ്ങനെ ഈ ജയിൽ പുള്ളി ഒരു മൗലവിയുടെ വേഷത്തിൽ ഇറാനിലെ ഒരു വളരെ കൊച്ചു പട്ടണത്തിൽ ഇദ്ദേഹം മൗലവിയെ കടന്നു ചെല്ലുകയും അവിടെയുള്ള ആളുകളെ കബളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ചിത്രത്തിൻ്റെ പ്രമേയം. കബളിപ്പിക്കുക എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് മതപരമായി യാതൊരുവിധ അറിവുമില്ല. ആ രീതിയിൽ ഇദ്ദേഹം ആളുകളെ കബളിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം വളരെ മനോഹരമായ കുറേ കാര്യങ്ങളൊക്കെ ആളുകളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവത്തിലേക്ക് എത്താൻ വളരെയധികം വഴികളുണ്ട് എന്നുള്ള പോളിസിക്കാരനാണ് നമ്മുടെ റേസ മർമൗലാക്ക്. ഇദ്ദേഹം മൗലവിയായിട്ടാണ് ആ പള്ളിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ നിസ്കാരത്തിന് മറ്റു നേതൃത്വം കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെയുണ്ട്. ഇദ്ദേഹത്തിനാണ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് പോലും അറിയാത്ത സാഹചര്യമാണ്. അങ്ങനെ വളരെയധികം രംഗങ്ങളുണ്ട് ചിത്രത്തിൽ. അതൊക്കെ അദ്ദേഹം വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയുണ്ട്. ഇതൊക്കെ തീർച്ചയായും നല്ല ചിരി സമ്മാനിക്കുന്ന മുഹൂർത്തങ്ങളാണ്. ചിത്രത്തിൽ എടുത്തു പറയേണ്ടത് ഈ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച റസ മർമൗലാക്ക് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പർവീസ് പെർസ്റ്റോയുടെ പ്രകടനം തന്നെയാണ്. കിഡിലം പെർഫോമൻസ് എന്ന് പറയണം. ആ ഒരു തടവുപുള്ളിയായിട്ടും ആ വേഷം മാറി മൗലവിയായിട്ടുള്ള ഒരു പകർന്നാട്ടം കാണികളെ അക്ഷരാർത്ഥത്തിൽ ചിരിപ്പിച്ച് കൊല്ലുന്ന പ്രകടനം തന്നെയായിരുന്നു. അതുപോലെ തന്നെ ചിത്രത്തിൻ്റെ സംവിധായകനും ചിത്രത്തിൻ്റെ തിരക്കഥയും ഒക്കെ വളരെ മികച്ചു തന്നെ നിന്നു. അതുകൊണ്ട് തന്നെയാണ് ദ ലിസാർഡ് എന്ന ചിത്രം വൻ വിജയമായി മാറിയതും നല്ലൊരു ചിത്രമായി നമുക്ക് കാണാൻ സാധിച്ചതും. ചിത്രം എല്ലാവരും കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.